ഉപ്പ് അടിപൊളിയായിട്ട് എടുത്ത് വെക്കാം. ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. യെസ്, ഓൻ അടക്കട്ടെ. അപ്പം ഇതുപോലെ അങ്ങ് ടൈറ്റൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, നല്ല പ്രത്യേകതകളുണ്ട്. ഒന്ന് വെക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇതുപോലെ അതിൻ്റെ ആ ഒരു കോർണറിൻ്റെ അവിടേക്ക് ഇത് എത്തും കേട്ടോ. ഇതിങ്ങനെ തിരിഞ്ഞ് വരും. ചില മക്കളുണ്ട് ഉള്ളിക്ക് കൈയിട്ടും കണ്ട് സ്വിച്ച് ഓണാക്കൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ പല അപകടങ്ങളും പല വീടുകളിലും ഉണ്ടാവുന്നുണ്ടാവും. അപ്പം അത് തടയാൻ ഇത് കുറച്ച് പ്രോഡക്ട്സിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒത്തിരി പ്രോഡക്ട്സ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല റേറ്റ് കുറവായിട്ടുള്ള പ്രോഡക്ട്സ് ആണ് എല്ലാതും. ഈവൻ നമുക്ക് പറയണമെങ്കിൽ കുറച്ച് മീഷോനേക്കാളും റേറ്റ് കുറവായിട്ട് നല്ല ട്രെൻഡി ആയിട്ടുള്ള വീട്ടു സാധനങ്ങളാണ് കേട്ടോ എല്ലാതും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹലോ, അപ്പോൾ നമുക്ക് ഈ പ്രോഡക്ട്സ് അയച്ച് തന്നിട്ടുള്ളത് ഗ്രോസ് സ്റ്റോർ എന്നുള്ളൊരു വാട്സപ്പിൻ്റെ ടീമാണ് കേട്ടോ. വാട്സപ്പ് ബിസിനസ്സാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ. കിച്ചണിലും അതുപോലെ തന്നെ മൊബൈൽ ആക്സറീസും, കിച്ചണിൽ ഉപയോഗിക്കാനുള്ള, വീട്ടിൽ ഉപയോഗിക്കാനുള്ള മൊബൈൽ ആക്സറീസ്, അങ്ങനെ ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ അവരാണ് ഈ ഒരു ഇത് അയച്ച് തന്നിട്ടുള്ളത്. നല്ല വെറൈറ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ട്രെൻഡി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് കിച്ചണിലും വീട്ടിലൊക്കെ യൂസ് ചെയ്യാനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സൊക്കെ അതിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ഉള്ള പ്രോഡക്ട്സ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽസ് വാട്സപ്പിലും കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ക്രീനിലോട്ട് ശ്രദ്ധിക്കുക കേട്ടോ, റേറ്റ് അറിയാൻ താല്പര്യമുള്ളവർ. ഹലോ, അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ സ്ക്രബ്ബറാണ് കേട്ടോ. നമ്മളെ ഡിഷുകൾ, നമ്മളെ പാത്രങ്ങളൊക്കെ കഴുകുന്ന ഒരു തരം സിലിക്കൺ സ്ക്രബ്ബറാണ് വരുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡും ഈ ഒരു ബ്രഷിൻ്റെ ഇത് വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ലൊരു ക്യൂട്ടായിട്ടില്ല, നമുക്ക് ഉപയോഗിക്കാനൊക്കെ പാകത്തിന്, നമ്മളെ കയ്യിൻ്റെ ഒരു വട്ടത്തിൽ പിടിച്ചു കൊണ്ട് ഉപയോഗിക്കാൻ പാകത്തിനായിട്ടുള്ളൊരു സ്ക്രബ്ബറാണ് ഇത് വരുന്നത്. പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയാൻ മൈക്രോ ഫൈബറിൻ്റെ ഒരു ക്ലീനിങ് ക്ലോത്ത് ആണ് കേട്ടോ. നമുക്ക് കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ക്ലീനിങ്ങിന്, ഏത് ക്ലീനിങ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റിയൊരു മൈക്രോ ഫൈബറിൻ്റെ ക്ലീനിങ് ക്ലോത്താണ് അടുത്തൊരു പ്രോഡക്റ്റ്. അതെ, ഞാൻ അടുക്കള പണിയിലാവുമ്പോൾ ഇങ്ങനെ എപ്പോഴെപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞരാൻ ഇന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതിന് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാധനം നമ്മൾ എടുത്തിണ്ടതാ. എത്ര വേണേലും നീട്ടിയിട്ട് ചൊറിഞ്ഞു കേട്ടോ. തത്തൻ്റെ കുട്ടി സ്വയം ചൊറിയണേ, ഇല്ല അതിങ്ങനെ നീട്ടാം. അപ്പോൾ അടുത്തത് വരുന്നത് ഒരു കുടയാണ് കേട്ടോ. ഇതുപോലത്തെ രണ്ട് കുടകൾ വന്നിട്ടുണ്ട്. നല്ല ക്ലോത്താണ്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. നല്ല സിമ്പിളായിട്ടാണ്, അതായത് നോർമൽ ഭയങ്കര ബ്രാൻഡിമൊക്കെ ഒക്കെ പോകുന്ന അതേ ഒരു ക്വാളിറ്റിയും സംഭവങ്ങളൊക്കെ നമുക്കിത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു കുടൻ്റെ ഒരു വലിപ്പം എന്ന് പറയാൻ നമ്മൾ സാധാരണത ഈ ഒരു വലിപ്പമാണ്. നമ്മളെ മുട്ട് മുതൽ ഈ ഒരു ഇത് വരുന്ന ഈ ഒരു ടൈപ്പിലാണ് ഇത് വരുന്നത് കേട്ടോ. നല്ല ക്ലോത്താണ് കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് ഒരു ക്ലീനിങ് ബ്രഷാണ് കേട്ടോ. ബാത്റൂം ക്ലീൻ ചെയ്യാനൊക്കെ നല്ല സൗകര്യമായിട്ടുള്ളൊരു ബ്രഷാണിത്. ഇത് നമുക്ക് കോർണറുകളൊക്കെ ക്ലീൻ ചെയ്യാൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബ്രഷ് സിസ്റ്റം വരുന്നത് കേട്ടോ. ചെരിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോർണറൊക്കെ, നമ്മൾ പൊതുവേ ബ്രഷ് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് കോർണറൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ നല്ല സുഖമാണ്. ഇത് വരുമ്പോൾ ഒരുപാട് ഇതൊന്നുമില്ല കേട്ടോ, റിസ്ക് ഒന്നുമില്ല. കണ്ടോ, ആർക്ക് വേണമെങ്കിലും ഇത് ഫിറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇത് ഈ ഒരു വലിപ്പം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ബ്രഷിൻ്റെ കാര്യം മാത്രമല്ല, നമുക്ക് ബാത്റൂം ബ്രഷ് ക്ലീൻ ചെയ്ത് ഉടനെ വൈപ്പ് ചെയ്തിടാൻ വൈപ്പർ ഇതിമേ തന്നെ വരുന്നുണ്ട് കേട്ടോ. ആ ഇതുപോലത്തെ കോർണറുകൾ ഇങ്ങനെ വെച്ചുങ്ങാണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു കോർണർക്ക് കറക്റ്റ് അത് കിട്ടും കേട്ടോ. അതാണ് ഇതുകൊണ്ടുള്ളൊരു ഉപകാരം. കണ്ടോ, ഈ നാല് കോർണറും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ നോർമൽ ബ്രഷ് ആയിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നും അത്രക്ക് അങ്ങ് തട്ടൂല, ഇതാകുമ്പോൾ തട്ടും. ഇത് കണ്ടോ, ഇതിങ്ങനെ നമുക്ക് തിരിക്കാൻ പറ്റും. ഇങ്ങനെ തിരിക്കാൻ പറ്റും എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ തിരിഞ്ഞ് വരും കേട്ടോ. അത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി തിരിയും നമുക്ക് ആവശ്യമുള്ള പോലെ തന്നെ. പിന്നെ നമുക്ക് ഉപയോഗം ബാത്റൂം കഴുകിയതിന് ശേഷം നമുക്കിതാ ഇതുപോലെ വൈപ്പ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ.
പിന്നെ നമ്മൾ അടുത്തൊരു പ്രോഡക്റ്റ് വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള പൗച്ചുകളാണ് കേട്ടോ. ഇതെന്ത് സംഭവിച്ചാല് റിമോട്ട് പൗച്ച്, ഫാൻ പൗച്ച്, എ സി പൗച്ച്, അങ്ങനെ നമ്മളെ ഈ ഒരു റിമോട്ടുകൾ സംഭവങ്ങൾ ഇടുന്ന ആ ഒരു പൗച്ചാണ് കേട്ടോ ഇത്. ഇത് കണ്ടോ, ഇതിങ്ങനെയാണ് വരുന്നത്. ഇത് പെട്ടെന്ന് നിലത്തേക്ക് ചാടിയാലും അങ്ങനെ ഇങ്ങോട്ട് എന്താ പറയുക റിമോട്ടുകൾക്ക് പരിക്കൊന്നും വരില്ല കേട്ടോ. പിന്നെ ഇത് എ സി, അങ്ങനെ വേണ്ട, നമുക്ക് ടി വി ഇല്ലാത്തത് കൊണ്ട് ടി വിയുടെ പൗച്ചിൻ്റെ ഒരു ഇത് വരുന്നില്ല കേട്ടോ. ഇതിങ്ങനെയാണ് കേട്ടോ വരുന്നത്, ഈ ഒരു രീതിയിലാണ്. വാട്ടർ പ്രൂഫ് അല്ല കേട്ടോ, ക്ലോത്തിൻ്റെ തന്നെയാണ് വരുന്നത്. നെറ്റാണ് പിന്നെ ഫ്രണ്ടിൽ വരുന്നതും. പിന്നെ അടുത്ത പ്രോഡക്റ്റ് ഇതാ, ഇതുപോലെ നാല് കണ്ടെയ്നേഴ്സ് ആണ് കേട്ടോ, എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ആണ്. നമുക്ക് കിച്ചണിലും അതുപോലെ തന്നെ സ്നാക്സും നട്ട്സും പിന്നെ ഇനി മസാലപ്പൊടികൾ അല്ലെങ്കിൽ ഉപ്പ്, പഞ്ചസാര അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇത് ഏകദേശം 1 ലിറ്റർ ഇതാണ് വരുന്നത്. പിന്നെ നമ്മൾ അടുത്തൊരു പ്രോഡക്റ്റ് പറയാന് ഒരു കാർഡ് ഒരു കാർഡ് പേഴ്സ് ആണ് കേട്ടോ. നമ്മളെ പേഴ്സണൽ കാർഡുകളൊക്കെ, എ ടി എം കാർഡ്, ഹോസ്പിറ്റൽ കാർഡ്, അതുപോലത്തെ കാർഡുകളൊക്കെ, പേഴ്സണൽ കാർഡുകളൊക്കെ, ആധാർ കാർഡൊക്കെ ഈ ഒരു ഇതിലിട്ടുകൊണ്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും കേട്ടോ. ഇപ്പൊ പേഴ്സിനേക്കാളും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക ഇതുപോലെയാണല്ലോ അല്ലേ, നമ്മളെ കാർഡുകളൊക്കെ സൂക്ഷിച്ചു വെക്കാന്. ഇത് ഷെൽഫ് വാൾ ഹോൾഡർ ആണ് കേട്ടോ. ഇത് നമുക്ക് ചുമരുമ്പോൾ കൊട്ടിച്ചു വെക്കാൻ നമ്മളെ സിങ്കിൻ്റെ അവിടെ അല്ലെങ്കിൽ എന്താ പറയുക ബാത്റൂമിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ അടുക്കളയിലാണൊന്ന് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ ഡ്രില്ല് ചെയ്യല് ചെയ്യുന്നത് ഈ ഒരു സ്റ്റിക്കറാണ്. ഓക്കെ, അപ്പോൾ ഇതിവിടെ സെറ്റായിട്ടോ. പിന്നെ ഇത് നമുക്കിതിങ്ങനെ വലിച്ചെടുത്തുങ്ങാണ്ട് നമുക്ക് ക്ലോത്തുകൾ അതൊക്കെ നമുക്കിങ്ങനെ ഇടാൻ പറ്റും. ആണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രേ ഊരി എടുത്തുങ്ങാണ്ട് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഒരു ഹുക്കുമ ജസ്റ്റ് ഇത് വെക്കുന്നേ ഉള്ളൂ. ഇതുണ്ടോ, ഇത് നമുക്ക് എടുത്ത് ഊരിങ്ങാണ്ട് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ സൈഡിൽ ഇങ്ങനെ നമുക്ക് പീലർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാൻ പറ്റുന്നത്, ഈ രണ്ട് സൈഡിലും തൂക്കിയിടാൻ പറ്റുന്നതും ഉണ്ട് കേട്ടോ. പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ സെല്ലുലോസ് സ്പോഞ്ച് ക്ലോത്ത് ആണ് കേട്ടോ. നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ തുടക്കാനും അതുപോലെ തന്നെ ഗ്ലാസ് ടേബിളൊക്കെ തുടക്കാൻ പറ്റും കേട്ടോ. നന്നായിട്ട് വാട്ടർ നന്നായിട്ട് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കാണിച്ച് തരാം ഇങ്ങനെ. ഇത് നന്നായിട്ട് വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്തെടുക്കും കേട്ടോ. ഒന്ന് നമുക്ക് തന്നെ ഉപയോഗിച്ച് നമ്മളിങ്ങനെ കെട്ടി വെക്കൊന്നും വേണ്ട. എവിടെയാണ് ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ അവിടെ കൊളത്തി വെക്കാൻ പറ്റും. ഈവൻ ബാൽക്കണി കൂടുതൽ ഇത് യൂസ് ആവുക ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവരായിരിക്കും കേട്ടോ. ബാൽക്കണി കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ കണ്ടോ, ഇതിപ്പോൾ ഇത്ര സ്പേസ് ആണെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഇത് നീട്ടിയെടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സ്ട്രാ ക്ലിപ്പും കാര്യങ്ങളൊന്നും വാങ്ങണ്ട, ഇതിമേ തന്നെ ക്ലിപ്പുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഡൈ കാണുന്ന സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ക്ലിപ്പുകളാണ്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇവിടുന്ന് ഇവിടെയാണ് ഈ ഇത് കെട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ നമുക്ക് കുത്താനേ ഇതിമ്മ തന്നെ ക്ലിപ്പും കാര്യങ്ങളും ഉണ്ടല്ല. ഇതിമ്മ അലക്കി തോരിടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ല ഹാങ്കർമയാണെങ്കിൽ നമുക്ക് ഇതിമ്മ കൊളത്തിയിടാനും പറ്റും കേട്ടോ. പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു മോപ്പ് ഹോൾഡർ ആണ് കേട്ടോ. ഇത് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പാണ്, ഡ്രില്ല് ചെയ്യുമൊന്നല്ല. ഇത് നമുക്ക് മോപ്പ് ഹോൾഡർ, ലൈറ്റർ ഹോൾഡർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതിങ്ങനെ ഒരാളിങ്ങനെ പിടിച്ച് നിൽക്കുന്ന അല്ലെ ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ സംഭവം കാണാൻ. ഉള്ളിൽ റബ്ബറാണ് ഇത് നമ്മളെ ടൈറ്റൻ ചെയ്യിക്കുന്നത്. എന്ത് പ്രോഡക്റ്റാണ് വെക്കുന്നത്? ആ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഈ കുഞ്ഞൂസിനെ ഇവിടെ വെക്കാം അല്ലേ. ഇനി നമുക്കിതാ മോപ്പ് ഇതുപോലെ അങ്ങ് ടൈറ്റൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ടപ്പം ഞാൻ ജസ്റ്റ് കൈ വെച്ച് കൊടുത്തു കേട്ടോ. അതൊരു 7 hours കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ അടുത്തത് വരുന്നത് മാഗ്നറ്റിക് നൈഫ് ഹോൾഡർ ആണ് കേട്ടോ. ഇത് നമ്മൾ ഡ്രില്ല് ചെയ്ത് വെക്കുന്നതാണ്. ഇപ്പോൾ നമ്മളെ കയ്യിൽ ഡ്രില്ലർ ഇല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് വെച്ച് കാണിച്ചു തരാം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ, ഞാനിത് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇതാവുകയാണെങ്കിൽ കത്തി, ഈ സംഭവം വീട്ടിലുണ്ടെങ്കിൽ കത്തി എവിടെയും മിസ്സാവില്ല കേട്ടോ. ഇത് ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ടാവുമല്ലോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങളെ അനുഭവം എന്നുള്ളത്. ഇതിങ്ങനെ വെച്ചാൽ നമ്മൾ എന്തൊക്കെ കത്തികളാണ് നമ്മളെ കയ്യിലുള്ളത് അത് എല്ലാതും ഇതിമേ സ്റ്റിക്കായിട്ട് അവിടെ നിന്നോളും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങ് എടുത്താലും മതി കേട്ടോ.
എത്ര വെയിറ്റ് ഉള്ളതും വെക്കാട്ടോ, കാരണം ഇത് ഡ്രില്ല് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഇപ്പം എന്താ പറയാ, ഞാനിതിങ്ങനെ ഉയർത്തി പിടിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു തടസ്സം. ഇത് കണ്ടോ, എത്ര വേണമെങ്കിലും വെക്ക, തൂങ്ങി കിടന്നോളൂ കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത് ഇതാ, ഇതുപോലെ ഒന്ന് ഫ്ലാറ്റൻ ആയിട്ടുള്ള ഒരു കത്തിയാണ് കേട്ടോ. ഈ ഒരു കത്തി വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അധികം നമ്മൾ ചെറിയ സംഭവങ്ങളൊക്കെ ഇതാവുക, അല്ലാതെ ചിക്കന് ബീഫൊക്കെ കട്ട് ചെയ്യാൻ സുഖമായിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാനിത് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആണ് ഞാൻ ഈ ഒരു ചിക്കനെ വീട്ടിലേക്ക് വാങ്ങിയപ്പോൾ ജസ്റ്റ് ഈ ഒരു കത്തി കൊണ്ടൊന്ന് ട്രൈ ചെയ്തപ്പോൾ അടിപൊളിയായിട്ടാണ് കേട്ടോ തോന്നിയത്. ഭയങ്കര വെയിറ്റ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ചെറിയ വെയിറ്റ് ഉണ്ട്, പക്ഷേ നല്ല മൂർച്ചുകൊണ്ട് നന്നായിട്ട് യൂസ്ഫുള്ളും ആണ് കേട്ടോ. ഈ കൂട്ടത്തിലൊരു മസ്റ്റ് ബൈ ആയിട്ടാണ് ഈ ഒരു കത്തി. അത്യാവശ്യം നന്നായിട്ട് മൂർച്ചം വരുന്നുണ്ട്, ഭയങ്കര വെയിറ്റ് ഇല്ല. പക്ഷെ നമുക്ക് സവാള അതുപോലത്തതൊക്കെ കട്ട് ചെയ്യാനൊക്കെ കിച്ചണിൽ നന്നായിട്ട് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്യൂലോ, അതിനൊക്കെ നമുക്കിത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് ഗ്യാസ് സിലിണ്ടർ ട്രോളിയാണ് കേട്ടോ. അത് കണ്ടോ, നമുക്ക് സിലിണ്ടർ അകത്തു കൂടി ഇങ്ങനെ വലിച്ചു പോകണ്ട, ഇതുപോലൊരു ട്രോളിമ വെച്ചു കൊടുത്താൽ മതി. ഇത് അതുപോലെ തന്നെ 360 ഡിഗ്രി കറങ്ങും ചെയ്യും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതിങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോകാനൊക്കെ അകത്ത് കൂടി നമ്മൾ എടുക്കും വേണ്ട, വലിക്കും വേണ്ട, അകവും കേട് വരൂല. അതുപോലെ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല സുഖമായിരിക്കും കേട്ടോ സിലിണ്ടർ. പിന്നെ അടുത്ത് വരുന്നത് ഒരു മാജിക് ഹുക്കാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് അത്യാവശ്യം നന്നായിട്ട് സ്റ്റിക്കായിട്ട് തന്നെ നിൽക്കും ചെയ്യും. സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കേട്ടോ, ടോട്ടൽ ഇതിൽ 6 എണ്ണമാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഇത്, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. കണ്ടോ, ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ സ്റ്റിക്കറാണ് കേട്ടോ. ഈ ഒരു സ്റ്റിക്കർ അത്യാവശ്യം നല്ല നന്നായിട്ട് സ്റ്റിക്കായിട്ട് നിൽക്കുന്ന ടൈപ്പ് തന്നെയാണ് ഇത്. നമുക്ക് ഇത് ഇവിടെ തൂക്കിയിടാം കേട്ടോ, ഇതിങ്ങനെ തൂക്കിയിടാം. ഇനിയിപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ ബ്രഷുകളോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ റൂമിലാണെങ്കിൽ നമുക്ക് ഡ്രസ്സുകളൊക്കെ തൂക്കിയിടാക്കി കീ ഹോൾഡർ ആക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇത്. അപ്പം നമുക്ക് വന്നിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്, പ്ലഗ് പിൻസ് ആണ് ഇത്. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ താഴത്തൊക്കെ പ്ലഗുകൾ ഉണ്ടാവും അല്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇത് വെച്ചുങ്ങാണ്ട് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. കുട്ടികൾ പ്ലഗിൻ്റെ ഉള്ളിൽ കൈയിട്ടുങ്ങാണ്ട് ഷോക്ക് അടിക്കുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു സംഭവം കേട്ടോ. വളരെ യൂസ്ഫുള്ളാണ് ചെറിയ മക്കളുള്ള വീട്ടിൽ, എന്താണെങ്കിലും ഇത് നന്നായിട്ട് യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇതുപോലത്തെ പ്ലഗ് അല്ല കേട്ടോ, ഏത് പ്ലഗ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇതാ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് ഇട്ട് വെച്ചാൽ മതി. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്കിത് എടുത്താൽ മതി കേട്ടോ. ഇതിങ്ങനെ മാറ്റി ഊരിയെടുക്കും ചെയ്യാം, അതുപോലെ തന്നെ നമുക്കിത് സിമ്പിളായിട്ട് വെക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ മക്കൾ ഇതിൻ്റെ ഉള്ളിൽ കൈയിട്ടുങ്ങാണ്ട്, ചില മക്കളുണ്ട് ഉള്ളിൽ കൈയിട്ടുങ്ങാണ്ട് സ്വിച്ച് ഓണാക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ പല അപകടങ്ങളും പല വീടുകളിലും ഉണ്ടാവുന്നുണ്ടാവും. അപ്പോൾ അത് തടയാൻ ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് വരുന്നത് മെഷീൻ ബോൾസ് ആണ് കേട്ടോ. ഇതൊരു സിലിക്കണാന്ന് തോന്നുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കഴുകുമ്പോൾ എക്സ്ട്രാ വാഷ് ആവാനും അതുപോലെ തന്നെ കെട്ട് കുടുങ്ങാതൊക്കെ ഇരിക്കാൻ വേണ്ടിങ്ങാണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് കേട്ടോ ഇത്. പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് ഒരു സ്മാർട്ട് ഫോൺ സ്റ്റാൻഡാണ് കേട്ടോ. ടേബിളിൻ്റെ മുകളിൽ, അത് ഹൈറ്റ് ഒരുപാടൊന്നും ഇല്ല, ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ചുകൊണ്ട് മക്കൾക്ക് ഓൺലൈൻ ക്ലാസ് പോലുള്ളതൊക്കെ അറ്റൻഡ് ചെയ്യാനും നമുക്ക് ക്ലാസ്സുകളോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ സെപ്പറേറ്റ് കാണാനൊക്കെ ഈ ഒരു സ്റ്റാൻഡ് യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ റീൽസൊക്കെ ചെയ്യുന്നവർക്കും ഇത് യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കാണ് മെറ്റീരിയൽ വരുന്നത്, അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് ഒരു സിങ്ക് ഓർഗനൈസറാണ് കേട്ടോ. നമ്മൾ വൺ ഹാൻഡഡ് ആണ് ഇത്, കാരണം ഇതിൽ നമ്മൾ ഡിഷ് വാഷ് ഒഴിച്ച് ഒക്കെ സെറ്റാക്കി വെച്ചാൽ ഇതിൻ്റെ മുകളിൽ സ്പഞ്ച് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്രസ്സിനനുസരിച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഡിഷ് വാഷ് വരും. പിന്നെ നമുക്ക് ഇതിൽ കുഞ്ഞു സോപ്പും അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഈ ഒരു മെറ്റൽ സ്ക്രബ്ബറൊക്കെ വെക്കാൻ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് നല്ലൊരു അടിപൊളി കണ്ടെയ്നറാണ് കേട്ടോ, അല്ലെങ്കിൽ ഫുഡ് സ്റ്റോറേജ് ബോക്സാണ്. ഇത് 6 പീസിൻ്റെ സെറ്റാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് മൈക്രോവേവിലും എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റും. 3 ലിറ്ററിൻ്റെയും 2 ലിറ്ററിൻ്റെയും 1200 ml 600 ml 300 ml 150 ml ഓരോ കണ്ടെയ്നേഴ്സാണ് ഇതിലുള്ളത് കേട്ടോ. ഫ്രീസറിൽ വെക്കാനും അതുപോലെ തന്നെ മൈക്രോവേവിലൊക്കെ വെക്കാനൊക്കെ പറ്റുന്നൊരു മെറ്റീരിയലാണിത്. പേഴ്സണലി പറയുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോറേജ് ബോക്സ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫുഡ് സ്റ്റോറേജ് ബോക്സ് ആയിട്ട് തന്നെയാണ് തോന്നിയത്.
പിന്നെ അടുത്തത് വരുന്നത് ഒരു സിങ്ക് ഓർഗനൈസറാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ചുമരുമേ ഫിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നോർമലായിട്ട് ഇങ്ങനെ വെക്കാനും പറ്റും. പിന്നെ ഇത് അല്ലാതെ നമുക്ക് ഈ ഗ്രീൻ കളർ പാർട്ടുകളൊക്കെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇത് വാഷ് ചെയ്യാനൊക്കെ നമുക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ ഒത്തിരി നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റും കൂടെ ആയിരുന്നു. നമുക്ക് ബ്രഷുകൾ അല്ലെങ്കിൽ ഇതുപോലെ ഇതാ ലിക്വിഡ് വാഷിൻ്റെ ബോട്ടിൽ, പിന്നെ അതുപോലെ തന്നെ വലിയ ബ്രഷ് ചെറിയ ബ്രഷൊക്കെ അതിനനുസരിച്ച് സെപ്പറേറ്റ് എടുത്ത് വെക്കാനും, അതുപോലെ തന്നെ നമ്മളെ പാത്രം കഴുകുന്ന സ്പെഞ്ച് അല്ലെങ്കിൽ സ്ക്രബ്ബർ എടുത്ത് വെക്കാനൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഒരു സിങ്കിൻ്റെ അടുത്ത് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒറ്റ രീതിയിൽ തന്നെ നന്നായിട്ട് ഓർഗനൈസ് ആയിട്ട് നിൽക്കും. പിന്നെ മറ്റൊരു പ്രോഡക്റ്റ് നമ്മളെ ചെവിൻ്റെ ഉള്ള് ക്ലീൻ ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ. ഇത് നമുക്ക് ക്ലീൻ ചെയ്യാനും, അതായത് നമ്മൾ മറ്റൊരാൾക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇത് ഒത്തിരി യൂസ്ഫുൾ ആവുക. ഇനി ചെവിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുടുങ്ങിയാൽ അത് പ്ലക്ക് ചെയ്തെടുക്കാനുള്ളൊരു സിസ്റ്റം, അതുപോലെ തന്നെ ചെവി ക്ലീൻ ചെയ്യാനുള്ള രണ്ട് ഇതും കൂടെ ആയിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ചെപ്പിത്തോണ്ടി എന്നാണ് ഈ ഒരു സംഭവത്തിന് പറയുക. ഈ ഒരു ഇലക്ട്രിക്കിൻ്റെ അല്ല കേട്ടോ, അല്ലാതെ നോർമൽ അവസ്ഥക്ക്. നിങ്ങളെ നാട്ടിൽ എന്താണ് ഈ ഒരു ഇതിന് പറയാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കാണിച്ചത് ഈ പ്ലക്ക് ചെയ്യുന്നതാണ്, പിന്നെ ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ഇതിന് മാത്രമായിട്ട് നമ്മളെ നാട്ടിൽ അലുമിനിയത്തിൻ്റെ സംഭവം വരാറുണ്ട്, ഇതിന് ചെപ്പിത്തോണ്ടി എന്നാണ് പറയുക കേട്ടോ. ഇത് ലൈറ്റ് വരുന്നതും കൂടെയാണ്. അപ്പോൾ നമ്മൾ മക്കളെ ചെവിയൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ ടോർച്ച് അടിച്ച് വളരെ കഷ്ടപ്പെട്ടുകൊണ്ടൊന്നും ക്ലീൻ ചെയ്യേണ്ട, ഇതുമ്മേ തന്നെ ലൈറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് സുഖകരമായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ മറ്റൊരു പ്രോഡക്റ്റാണ് എഗ്ഗ് ട്രേ കേട്ടോ. ഇതെന്താണെന്ന് വെച്ചെങ്കിൽ ഏകദേശം ഒരു ഇതിൽ തന്നെ 12 മുട്ടകളും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ 36 ഈ ഒരു ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. 3 ട്രേകളായിട്ടാണ് ഇത് വരുന്നത്. നന്നായിട്ട് അടഞ്ഞ് നിൽക്കും ചെയ്യും, നമുക്ക് ക്യാരി ചെയ്യാനും നല്ല സുഖമാണ്. ഫ്രിഡ്ജിൽ വെക്കാനാണെങ്കിൽ അങ്ങനെയും, അതുപോലെ തന്നെ പുറത്ത് വെക്കാനാണെങ്കിൽ അങ്ങനെയും നമുക്ക് നന്നായിട്ട് സേഫായിട്ട് മുട്ട ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബേക്കിങ്ങിൻ്റെ സമയത്ത് ഇതിൻ്റെ വലുത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് ഈ ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഒരുപാട് മുട്ടൊന്നും വാങ്ങാത്തവരാണെങ്കിൽ പോലും ഇങ്ങനെ ഒറ്റ ട്രേ ആയിട്ട് ഉപയോഗിച്ചാലും മതി, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ട്രേ ആയിട്ടും ഉപയോഗിക്കാം. പിന്നെ അടുത്തതൊരു ഐസ് ട്രേ ആണ് കേട്ടോ. ഇത് സിലിക്കൻ്റെ ആണ് വരുന്നത്, നമുക്ക് വിത്ത് ലിഡാണ് വരുന്നത് കേട്ടോ. നമുക്ക് ഐസ് ക്യൂബുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് നമുക്ക് എടുക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ള ഐസ് ക്യൂബ്സ് കിട്ടും ചെയ്യും, പെട്ടെന്ന് ഇത് ഡീമോൾഡ് ചെയ്യാനും പറ്റും കേട്ടോ. പിന്നെ അടുത്ത് വരുന്നത് ഇതുപോലെ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സാണ് കേട്ടോ. ഇത് 3 ഒരു സെറ്റായിട്ട്, അങ്ങനെ 6 വന്നിട്ടുള്ളത് കേട്ടോ. 1.5 ലിറ്ററിൻ്റെത്, 1 ലിറ്ററിൻ്റെത്, 1.5 ലിറ്ററിൻ്റെത്, അങ്ങനെ ഒരു സെറ്റാണ് കേട്ടോ ഇത്. അങ്ങനെ 2 ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ള പ്രോഡക്ട്സ്. ഇനി ഒത്തിരി പ്രോഡക്ട്സ് അവരുടെ കാറ്റലോഗിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് വീട്ടിലോട്ട് ഇപ്പോൾ ഹൗസ് വാമിങ്ങും കാര്യങ്ങളും ആണെങ്കിലും, അതുപോലെ തന്നെ അല്ലാതെ നമുക്ക് വീട്ടിലേക്ക് ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യുക, ഗ്രോസ് സ്റ്റോറിനെ കോൺടാക്ട് ചെയ്യുക. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ വാട്സപ്പ് ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട. അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ.